അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങളുണ്ടായാലും, പ്രതിസന്ധി നേരിട്ടാലും, വിഷമമുണ്ടായാലും, ആ സമയങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ധാരാളം ചൊല്ലി രക്ഷപ്പെട്ട നബിയും സ്വഹാബത്തും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ചൊല്ലി വിജയിച്ച അത്ഭുത ദിക്റാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കാത്തവര്, വിഷമങ്ങൾ ഇല്ലാത്തവര്, രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടാത്തവര്, ദുഃഖങ്ങളും ദുരിതങ്ങളും ടെൻഷനുകളും അനുഭവിക്കാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. ഓരോ ആളുകൾക്കും ഓരോ വിഷയങ്ങളിൽ പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, വിഷമങ്ങളുണ്ട്. ചില ആളുകൾ അതെല്ലാം തുറന്നു പറയുന്നു, ചില ആളുകൾ അതെല്ലാം മൂടിവെക്കുന്നു, പറയാൻ മടിക്കുന്നു. കടങ്ങളെ കൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കടം വിടാൻ സാധിക്കുന്നില്ല. സ്വന്തമായൊരു വീടില്ലാത്തവര്, എത്ര കാലമായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവര്, ജോലിയില്ലാത്തവര്, ജോലി നഷ്ടപ്പെട്ടവർ, കയ്യിൽ പണമില്ലാത്തവര്, രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, വീട്ടിൽ സമാധാനമില്ലാത്തവർ, ഭാര്യയുടെ പേരിൽ വിഷമം അനുഭവിക്കുന്ന ഭർത്താക്കന്മാർ, ഭർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ പേരിൽ വിഷമം അനുഭവിക്കുന്ന ഭാര്യമാർ, മക്കളുടെ കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്ന മാതാപിതാക്കൾ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത വിഷമങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും നിരന്തരമായി പറയുകയും വേവലാതിപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്. എല്ലാ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനം നൽകട്ടെ. ആമീൻ. എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും, പ്രതിസന്ധി ഉണ്ടായാലും, ആ സമയങ്ങളിലൊക്കെ അതിനെ പിടിച്ചു നിർത്താനുള്ള ഈമാൻ നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ഈമാൻ നല്ല ഉറച്ച ഈമാൻ ആയിരിക്കണം. റബ്ബ് സുബ്ഹാനഹു തആല ജീവിക്കുന്ന കാലത്തോളം നമുക്ക് ഈമാനോട് ജീവിച്ച് ഈമാനോട് കൂടി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, നബിയും സ്വഹാബത്തും ജീവിതത്തിൽ എത്രയോ പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്, എത്രയോ പ്രതിസന്ധികൾ നേരിട്ടവരാണ്, എത്രയോ കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരാണ്. ആ സമയങ്ങളിലൊക്കെയും അവർ പതരാതെ പറഞ്ഞു, ഹസ്ബി അള്ളാഹു വനീമൽ വക്കീൽ. ഈ സിക്ർ പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് അവർ രക്ഷപ്പെട്ടു. അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുത്തു, എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിക്കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ, കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാകുമ്പോൾ, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ, നിങ്ങൾ പറയുക, നിങ്ങൾ ചൊല്ലുക, ഇത് ധാരാളം ചൊല്ലുക. ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ദുആ ആകുന്നു ഇത്. നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന അത്ഭുത ദിക്റാണ് ഹസ്ബി അള്ളാഹു വനിയമൽ വക്കീൽ. ഈ ദിക്ർ ധാരാളം ചൊല്ലുക. ചുരുങ്ങിയത് ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും 100 പ്രാവശ്യമെങ്കിലും ഇത് ചൊല്ലാൻ സാധിക്കണം. അള്ളാഹു നമ്മെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും, എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.